ഇഫ്കെ ഇത്തവണത്തെ ഇഫ്കെക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കേരളം ഒരു വലിയ ദുരന്തം കണ്ടതിന് ശേഷം ഉള്ള ഒരു ഫെസ്റ്റിവലാണത്. നമുക്കൊക്കെ തോന്നാറുണ്ട് ഇത്തരത്തിലുള്ള ദുരന്തം നിന്ന് കരകയറുന്ന ഒരു ജനത ഫെസ്റ്റിവൽ ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം കല ഒരു സാന്ത്വനമാണ്. യാതൊരു കാരണവശാലും ഒരു ദുരന്തമുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ഡ്രൗട്ട് നമുക്കുണ്ടാകരുത്. പ്രത്യേകിച്ചും കേരളം ഒരു സാംസ്കാരിക തലസ്ഥാനമാണ്. ഇന്ത്യയുടെ ഒരു കൾച്ചറലി മോസ്റ്റ് വൈബ്രൻറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അതാണ് കേരളം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവൽ നടക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. പിന്നെ ഇത്തരത്തിലൊരു ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ, വരുന്ന ആർട്ടിസ്റ്റിക് എക്സ്പൊസിഷൻ തീർച്ചയായിട്ടും ഒരു ജനതയ്ക്കൊരു വലിയ സാന്ത്വനമായി മാറും. മനസ്സുകളെ അത് പിന്നെ സന്തോഷിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന പിന്നെ കേരള ഫിലിം ഫെസ്റ്റിവൽ വളരെ ഇൻ്റർനാഷണൽ ലെവലിൽ, അദ്ദേഹം ഏകദേശം എനിക്കൊരു ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നൊരു പിന്നെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ 2 ഫെസ്റ്റിവൽ ഇൻ ദ വേൾഡ്. ഓൾ ഓവർ ദ വേൾഡ് ഫിലിം ഫ്രട്ടേണിറ്റി ഈസ് ലുക്കിംഗ് ടുവേർഡ്സ് കേരള ഫിലിം ഫെസ്റ്റിവൽ. പ്രത്യേകിച്ചും ഈ വർഷത്തിൽ ക്വാളിറ്റി ഓഫ് ഫിലിംസിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. സെലക്ഷൻ ഓഫ് ഫിലിംസ് ആയാലും, സെലക്ഷൻ ഓഫ് പീപ്പിൾ ഹു ആർ കമ്മിങ് ടു കേരള ടു വിസിറ്റ് കേരള, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ ഓരോ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ സംസ്കാരമാണ് ഈ വരുന്ന അടുത്ത 7 ദിവസം കേരളത്തിലെ ജനങ്ങളെ വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കലാ സാംസ്കാരിക ഇവൻ്റാണ്. കേരള ജനത ഒന്നടങ്കം ഇതിൽ പങ്കെടുത്ത് ഇതിനെ പരിപൂർണമായി വിജയിപ്പിക്കും.